സാറിൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ചില ആർ എസ് എസ് ബന്ധമുണ്ടെന്ന് കാര്യങ്ങൾ ആരോപിക്കും. വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒരു കൊലപാതകമാണ്, ആരാധന ചോദിച്ചാൽ ടി പി ആണെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു. മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നേതൃത്വത്തിലുണ്ട്. ആ യോഗ്യന്മാരോട് അങ്ങുണ്ടോ? ഇല്ല, ഞാനൊരു പാവപ്പ. ഈ ആഭ്യന്തര മന്ത്രി പദത്തിലേക്ക് എത്തിയത് വളരെ യാദൃച്ഛികമായാണ്. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഇടയ്ക്ക് അങ്ങ് വളരെ നല്ല എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രി ഒരു പക്ഷേ അങ്ങായിരുന്നിരിക്കാം. കരുണാകരൻ പല പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും കരുണാകരന് ഒരു തൻ എന്നിട്ട് അങ്ങേക്ക് അങ്ങ് പെട്ടെന്ന് ഇടക്കാലത്ത് ഇറങ്ങേണ്ടി വന്നതിൻ്റെ ഒരു വിഷമമുണ്ടോ? എനിക്കതിൽ വിഷമമില്ല. കാരണം എന്നെ ഇതാക്കിയത് എൻ്റെ പാർട്ടിയാണ്, പിന്നെ അന്നത്തെ മുഖ്യമന്ത്രി ശിവമ്മൻചാണ്ടി എന്നോട് ഇത് ഇതിനകത്ത് ഇങ്ങനെയൊരു തീരുമാനം വേണം എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ആ തീരുമാനം എന്ന് പോലും തിരിച്ചു ചോദിച്ചില്ല. ഇല്ല, കാരണം ഞാൻ 100% പാർട്ടിക്കാരനാണ്. ഞാനത് അപ്പാടെ അംഗീകരിച്ചു. എനിക്കൊന്ന് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു കൃത്യമായി ഒരു അവശബ്ദം പോലുമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ഒരൊറ്റ ആഭ്യന്തരമന്ത്രിയെ കാണുള്ളൂ. ഞാനൊരു അക്ഷരം പറയില്ല. കാരണം എന്നെ ഇതാക്കിയതെല്ലാം എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവൻ. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ ലീഡർഷിപ്പ് പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. എനിക്കതിനകത്ത് ഒരു പരിഭവമില്ല, ഒരു പരാതിയില്ല, ഒരു വിഷമവുമില്ല. എന്നാൽ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണേൽ ചോദിക്കാം, എന്നാലും വിഷമമില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ സത്യത്തിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷേ അന്ന് കേട്ടിരുന്നത് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ചങ്കാണെങ്കിൽ പോലും വിഷമമാണ്, അങ്ങ് നിങ്ങളെ ഭിന്നതയിലാണെന്ന് അന്ന് വാർത്തകൾ കേട്ടിരുന്നത്. ഇല്ല, എനിക്ക് ഉമ്മൻചാണ്ടിയുടെ ആ കാര്യത്തിനകത്ത് ഭിന്നിക്കേണ്ട കാര്യമില്ല. കാരണം ആ സാഹചര്യത്തിൽ പുതിയൊരാളിന് ആഭ്യന്തര വകുപ്പിലോ വേണം എന്ന് ഒരു സാഹചര്യം വന്നു. ഞാൻ ആ സാഹചര്യത്തെ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല, ഞാനത് പോസിറ്റീവായിട്ട് അങ്ങ് എടുത്തു. അത് നടന്നോട്ടെ, എനിക്കതിലൊരു തർക്കവുമില്ല. തർക്കിക്കുമ്പോഴല്ലേ രണ്ട് കൈയും കൂടെ കൊട്ടിയെങ്കിലേ ശബ്ദം കേൾക്കൂ. ഒരു ശബ്ദം കേട്ടില്ലല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ കൈ കൊട്ടിയില്ല എന്നല്ലേ. ആ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്തെ അനുഭവം ഒന്ന് പറയാമോ? ടി പിയിലേക്ക് പോകാം, അതിന് മുമ്പ് ഈ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും സംതൃപ്തി നൽകിയ ആഭ്യന്തര വകുപ്പായിരുന്നോ? എനിക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഞാനൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിന് വേണ്ടി കീഴടങ്ങുന്ന സ്വഭാവക്കാരനെയല്ല. എന്നാൽ ശരിയാണ് എന്ന് തോന്നിയാൽ അതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൊടുക്കും. അപ്പോൾ ആ രൂപത്തിൽ പോകണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാനൊരു 16 കേരള ഗവൺമെൻറ്റിൽ 2004 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലും 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിലുമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നെക്കുറിച്ച് ഒരു നീരസം പറയുന്ന, ഒരു ആക്ഷേപം പറയുന്ന ഒരു കേസും എൻ്റെ കൈകൊണ്ട് ഒപ്പിട്ടത് ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ നീതിയുടെ പാതയിലൂടെ പോയി എന്ന് തന്നെയാണ്, നിയമപരമായി പോയി എന്ന് തന്നെയാണ്. അങ്ങനെ പോകുന്ന ഒരാളിന് നല്ല സാറ്റിസ്ഫാക്ഷനോടുകൂടി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷത്തിൽ പോരാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. ഈ പോലീസ് നന്നായി സഹകരിച്ചിരുന്നോ? നന്നായിട്ട് സഹകരിച്ചെന്ന് മാത്രമല്ല, ആ കാലത്തിൽ ലോക്കപ്പ് മരണമില്ലല്ലോ. ഇല്ല, ആ കാലത്തൊരു വെടിവെപ്പില്ലല്ലോ. ആ കാലത്തുണ്ടായ കൊലപാതക രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചല്ലോ. കണ്ണൂരിലെ 167 കൊലപാതകങ്ങൾ നടന്ന, രാഷ്ട്രീയ കൊലപാതകം നടന്ന ഒരു ഒരു മണ്ണാണ്. അവിടെയാണ് രാഷ്ട്രീയ കൊലപാതകത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നമുക്ക് പറ്റിയത്. ഒന്നും ഉണ്ടായില്ല, ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകമില്ല. ഒരൊറ്റ രാഷ്ട്രീയ രണ്ടു കൊല്ലം ഉണ്ടായിരുന്നു, ഒന്നര കൊല്ലം. ഞാൻ 20 20 ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകമില്ല. ആ ഹിസ്റ്ററി എടുത്തു നോക്കിയോ, കണ്ണൂരിൽ ഒരു ഏറ്റവും പാർട്ടി ഗ്രാമം അടക്കമുള്ള പ്രദേശത്ത് ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായില്ല. ഒരു ലോക്കൽ മരണം ഉണ്ടായിട്ടില്ലോ. ഉരുട്ടിക്കൊല ഉണ്ടായിട്ടില്ലല്ലോ. ഒന്ന് ഇന്ന് കേൾക്കുന്ന പലതും ഉണ്ടായിട്ടില്ലല്ലോ. അതെങ്ങനെയാണ് നേടിയെടുത്തത്? അത് എന്നോട് പോലീസ് നന്നായി സഹകരിച്ചു. പോലീസിലകത്ത് രണ്ട് വിഭാഗം കറക്റ്റായിട്ടുണ്ട്. ഒന്ന്, നല്ല ലോ ഓഫ് ജസ്റ്റിസ് അറിയാവുന്ന നല്ല മിടുമിടുക്കന്മാരായ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ. രണ്ട്, അധികാരത്തിൽ അപ്പപ്പോൾ വരുന്നവരെ തൊഴുതിങ്ങനെ സല്യൂട്ട് ചെയ്ത് അവരെ കൈകാര്യം ചെയ്തു പോകുന്ന ആളുകൾ. നമ്മുടെ സെലക്ഷൻ ഏതാ വേണ്ടത്? നമ്മുടെ സെലക്ഷൻ നമ്മളോടൊപ്പം നല്ല വേവിലെങ്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന നല്ല ക്യാരക്ടറുള്ള ആളുകളെ, അതിൻ്റെ ഒരു ടീം വേണം. എൻ്റെ കൂടെ ആ ടീം ഉണ്ടായിരുന്നു. എൻ്റെ മാത്രം വിജയമല്ല, ആ ടീമിൻ്റെ വിജയമാണ്. പിന്നെ ആ ടീം എടുക്കുന്ന തീരുമാനത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ IAS ഓഫീസ്, IPS ഓഫീസർസ്, ഓൾ ഇന്ത്യ സർവീസിൽപ്പെട്ട ആളുകളല്ലേ, അവർക്ക് അവരുടെ കൺട്രോൾ എപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലല്ലേ. ആ മുഖ്യമന്ത്രി എന്നോട് എല്ലാ കാര്യത്തിലും 100% സഹകരിച്ചു.
ഇത് രണ്ടും കൂടെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ണൂര് കൊലപാതകം ഒഴിവാക്കാൻ എന്താ ചെയ്തത്? കാരണം പലരും ശ്രമിച്ചു. ഇപ്പോൾ ഇതാണ് ഒടുവിൽ RSS-ഉമായിട്ട് വരെ ചർച്ച നടത്തിയിരിക്കുന്നു പിണറായി വിജയൻ. എന്താണ് അങ്ങനെ എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്തത്? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂരിലെ ഏറ്റവും ബെസ്റ്റ് ഓഫീസേഴ്സ് നമ്മൾ വെച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ഇൻ്റർഫിയറൻസ് കഴിയില്ലെന്ന് തീരുമാനിച്ചു. കുറ്റം കാണിക്കുന്നത് ആരായാലും ശരി, അവർക്കെതിരായി നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തു. കുറ്റം കാണിക്കാത്തവരെ പിടിച്ചാൽ അവർക്കെതിരായി നമ്മൾ ശിക്ഷ എടുക്കും. ഈ രണ്ടും ഉണ്ടാവും. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചാറെടുത്തപ്പോൾ ഞാൻ കണ്ണൂരിലൊരിടത്ത് വെച്ച് ഒരു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇവിടെ SP ലെവൽ വരെയുള്ള ആളുകളുടെ സീനിയർ ഓഫീസേഴ്സിൻ്റെ യോഗം വിളിച്ചു കൂട്ടി. അത് DGP-മാരുണ്ടായിരുന്നു, താഴെ AD GP-മാർ, മുഴുവൻ ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തു. നമ്മുടെ പോളിസി ഇതായിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയുടെ പെർമിഷൻ മേടിച്ചിട്ടാണ് ചെയ്തത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് ആക്ഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ, അനാവശ്യമായി ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയില്ല. അതേസമയം നീതിരഹിതമായി ഒരു നടപടിക്ക് വിധേയമായി നിങ്ങൾ ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ചെയ്താൽ അത് ക്വസ്റ്റ്യനബിളാണ്. അവ നിങ്ങളതിൽ സഹകരിക്കണം. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടോ, പേഴ്സണൽ പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതേസമയം ഇത് ഈ സ്റ്റേറ്റിൻ്റെ കാര്യത്തിനകത്ത് നിങ്ങളും നീതിബോധത്തോടു കൂടി പെരുമാറണമെന്ന് പറഞ്ഞ് എൻ്റെ കാലഘട്ടത്തിൽ അവർ നന്നായി സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ അവർ വന്നല്ലോ, രാജിവെപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് സമരമായിട്ട് വന്ന ആളുകൾക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകേണ്ടി വന്നല്ലോ. അവിടെ വെടിവെപ്പുണ്ടാകും, ആളുകൾ മരിക്കും, മന്ത്രിസഭ താഴെ വീഴും എന്നൊക്കെ പറഞ്ഞല്ലേ ഒരു വെടിവെപ്പും വേണ്ടി വന്നില്ലല്ലോ, ഒരു ലാത്തി ചാർജ് വേണ്ടി വന്നില്ലല്ലോ. സമരം ഇരുന്നവർ രാവിലെ എഴുന്നേറ്റം പോയല്ലോ, ഒരു പ്രയാസം ഉണ്ടായില്ലല്ലോ. എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ഏറ്റവും അധികം ആളുകളെ കൂട്ടി ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തിയ ആദ്യത്തെ ഏറ്റവും വലിയ മഹാസമരമായിരുന്നു. അതെ, വലിയ സമരമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അത് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ്, എല്ലാവരും കൂട്ടായി സഹകരിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഇവിടെ മന്ത്രിസഭയുടെ പിന്തുണയുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ പ്രത്യേക പിന്തുണയുണ്ടായിരുന്നു, ലീഡർഷിപ്പിൻ്റെ നല്ല പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു അവശബ്ദം പോലും ഇല്ലാതെ സമരം ചെയ്തവർ തന്നെ സമരരംഗത്തു നിന്ന് പുറകോട്ട് പോയി. TP-യെ കൊല്ലുമ്പം അങ്ങല്ല, ആഭ്യന്തരമന്ത്രിയാണോ? ആണ്, അപ്പോഴാണല്ലേ. ഓക്കെ, ഞാൻ TP-യുടെ മരണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്രയായി കോട്ടയത്ത് വന്ന് കിടന്നിട്ട് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ബാക്കി കുറേ മീറ്റിങ്ങുകൾക്ക് പോകാം എന്ന് കരുതി. ഞാനൊരു 10:30 ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ കിടന്നതാണ്. അപ്പോഴാണ് എനിക്ക് അവിടുന്ന് DIG-യുടെ ഒരു ഫോൺ വരുന്നു. അപ്പോൾ പറഞ്ഞിങ്ങനെ വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു കൊലപാതകമാണ്, ആരാന്ന് ചോദിച്ചാൽ TP-ആണെന്ന് തോന്നുന്നു പറഞ്ഞു. TP അന്ന് പരിചയമുണ്ടോ? എനിക്കറിയാം, നേരത്തെ അറിയാം, എനിക്ക് അവരുടെ വീട്ടുകാരെയൊക്കെ അറിയാം. TP-ആണ് എന്നാണ്. ഞാനപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒന്ന്, ഒരു ഇങ്ങനെ ഒരാൾ സാമൂഹ്യ പ്രവർത്തകൻ, CPM-ൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു, പിന്നീട് അദ്ദേഹം RMP ഉണ്ടാക്കി, അങ്ങനെ നിൽക്കുന്ന ഒരാൾ, അവിടെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ, ഏറമ്പാലയിലൊക്കെ എല്ലാവർക്കും മതിപ്പുള്ള ആൾ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇവിടെ അപകടമുണ്ടായി എന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾക്ക് അതിൻ്റെ പ്രതികളെ കിട്ടണം, നിങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എവിഡൻസ് ഒന്ന് ഇവിടെ വിറ്റ്നസ് ആയി ഒന്നുമില്ല, ഐ വിറ്റ്നസ് ഒന്നുമില്ല. പിന്നെ ഒരു ഇന്നോവ വണ്ടിക്കകത്ത് പോയ ആളുകളുണ്ട്, ഒരു വെള്ളി കളറാണ് എന്നാണ് അവർ നോട്ട് ചെയ്തത്. അപ്പോൾ തന്നെ ഇന്നോവ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് അവിടെ ഒരു സബ് ഇൻസ്പെക്ടർ അത് വഴിപോയി. അപ്പോൾ ഇന്നോവയാണെന്ന് അവർക്ക് മനസ്സിലായി, അതിൻ്റെ ഒരു വെള്ളി കളറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് വന്ന റിയാക്ഷൻ, നമ്മളുടെ ഇവിടെ AR ക്യാമ്പിൽ എത്ര പോലീസുകാരുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തു നിന്നും 1000 പേരിൽ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെ റോഡ് ബ്ലോക്ക് ചെയ്യിക്കുക. അപ്പോൾ എല്ലാവരും ഇറക്കാം, റോഡ് ബ്ലോക്ക് ചെയ്യിക്കുക. അവിടുന്ന് ഇവിടെ കണ്ണൂർ സൈഡിൽ നിന്ന് പോകുന്ന ഇത്, കോഴിക്കോട് സൈഡിലോട്ട് വരുന്ന ഇത്, എല്ലാം റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ കൊലപാതകം നടന്ന ഉടനെയായി വിളിക്കും, ഉടനെ എല്ലാം കൂടെ കൂടി 5-5 അത്രയേ ഉള്ളൂ. റോഡ് ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ശ്രീജിത്തായിരുന്നു അവിടെ, അപ്പോൾ SP. അതെ. അപ്പോൾ എന്നിട്ട് അത് റോഡൊക്കെ അങ്ങ് കൃത്യമായി ബ്ലോക്ക് ചെയ്തു. അവർ രാത്രി മുഴുവൻ അതുവഴി പോയ ഇന്നോവ വണ്ടി എല്ലാം പരിശോധിച്ചു, പക്ഷേ അവർക്ക് ഇന്നോവ ഇത് കിട്ടിയില്ല. രാവിലെ ഞാൻ അവിടുന്ന് നേരെ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു.
ഞാൻ കൂടി നേരെ ഇവിടെ കോഴിക്കോട്ട്, ഞാൻ രാവിലെ ഒരു 4:30 കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലെത്തി. ചെന്നു ഞാൻ തന്നെ അവിടെ ചെന്നു. അതായത് പ്ലാനിലുണ്ടായിരുന്നില്ല യാത്ര? ഇല്ലില്ല, ഇത് കൊണ്ടുപോയതാണ്. ഞാൻ അപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് ഡൽഹിയിലാണ്, ഡി ജി പി ജേക്കബ് ഉന്നൂസ് അന്ന് ഡൽഹിയിലാണ്. അവരുടെ ഒരു കോൺഫറൻസിന് വേണ്ടി പോയതാണ്. ഞാൻ മാത്രമാണ് ഈ രംഗത്ത് ലോ ആൻഡ് ഓർഡർ എന്നുള്ള മന്ത്രി എന്നുള്ളതിൽ ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതെൻ്റെ എനിക്ക് സ്വയം തോന്നി എൻ്റെ അപ്പം തന്നെ രാത്രി തന്നെ വിട്ടു. അതെ, രാത്രി തന്നെ അപ്പം തന്നെ നേരെ എഴുന്നേറ്റ് ഷട്ടും മുണ്ടും ഇട്ട് നേരെ അടുത്ത് ഇവിടെ അങ്ങോട്ട് പോയി. അവിടെ പോയി ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ ഇവരെല്ലാവരും പോലീസുകാരെല്ലാവരും എന്നെയും കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രധാനപ്പെട്ട ആളുകളെ കൂടെ വിളിക്കണം, ഞാനും കൂടെ വരും. വെളുപ്പം കാലത്താണെങ്കിൽ ഒരു ഗുണമുണ്ട്, ആരും അവിടെ പിന്നെ നമ്മളെ ശല്യം ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും അറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞുമില്ല. എന്നിട്ട് മുഖ്യമന്ത്രി കൂടെ അവിടെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തിനുള്ള വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹം കൂടെ കോഴിക്കോട് വന്ന് ഒരു 9 മണിയാകുമ്പോഴേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞാൻ അഡ്വാൻസ് ആയിട്ട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തു. അവിടെ അപ്പം അതിനകത്തു നിന്ന് ഒരു ചെറിയ സൂചന എനിക്ക് കിട്ടി. അപ്പം രാജ്മോഹൻ എന്ന് പറയുന്ന കോഴിക്കോട് റൂറലിലെ SP രാജ്മോഹൻ്റെ ഏരിയയിലാണ് ഇത് നടക്കുന്നത്. രാജ്മോഹൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെറിയ ഇവിടെ തെളിവുണ്ട്. ഇവിടെ ചൊക്ലിയിൽ ഈ മല മണ്ണെടുത്തതിൻ്റെ ഒരു സ്ഥലത്തെ അടിയിൽ അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, ഇന്നോവയാണ്. അപ്പം ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരുടെ ടീമിനെ കൂട്ടി നേരെ ഇവിടെ പോകാൻ പറഞ്ഞു. അവർ നേരെ അവിടെ ചെന്നു. അവർ ഈ ഇന്നോവ സർപ്രൈസാണ്. ആ ഇന്നോവ വണ്ടി അവർ രാവിലെ ഒരു 9 കഴിഞ്ഞപ്പോൾ അവർ കണ്ടുപിടിച്ചു. താഴെ ഇറങ്ങി ഇതെല്ലാം നോക്കിയപ്പോൾ അത് രക്തക്കറയുണ്ട്, പക്ഷേ അത് മേള് വെള്ളം കൊണ്ട് തുടച്ചിട്ടുണ്ട്. എന്നാലും ആ രക്തക്കറ പോയിട്ടില്ല. ഇത് തുറന്നു, രണ്ടേ രണ്ട് എവിഡൻസേ കിട്ടിയിട്ടുള്ളൂ. ഒന്ന്, ഒരു ബ്രേസ്ലെറ്റ് അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. രണ്ട്, ഒരു ടെലഫോൺ നമ്പർ അതിനകത്ത് എഴുതിയൊരു ടെലഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആകെപ്പാടെ ഈ മഹാകേസിൻ്റെ ഏക ഉണ്ടായിരുന്ന രണ്ട് ചെറിയ എവിഡൻസ് എന്ന് പറയുന്നത് ഈ ബ്രേസ്ലെറ്റും ഈ പറയുന്ന ടെലഫോൺ നമ്പരുമാണ്. പിന്നെ കാറ് കാണുകയും ചെയ്തു, അതിൽ ബ്ലഡ് സ്റ്റെയിൻസും ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ ഇതായി. നമ്പർ വിളിച്ച് ചോദിച്ചപ്പോൾ പവിത്രൻ എന്ന് പറയുന്ന ഒരു CPM നേതാവിൻ്റെ നമ്പരാണത് എന്നത് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ബ്രേസ്ലെറ്റ് നോക്കിയപ്പോൾ ഈ വണ്ടി എടുക്കാൻ പോയ സ്ഥലത്തെ ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന ഡ്രൈവറുടേതാണ്. അപ്പോൾ അയാൾ അറിഞ്ഞില്ല. ഇല്ല, ആ ഡ്രൈവർ ഈ പിടിവലിക്കകത്ത് ഇയാളുടെ ഈ ബ്രേസ്ലെറ്റ് താഴെ പോയത് അയാൾ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവരവിടെ പോയി ഈ എടുക്കാൻ പോയ ആളിൻ്റെ അവിടെ അഡ്രസ്സൊക്കെ നോക്കി അയാളെ പിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ആളുകളെ എല്ലാം പിടിച്ചു. അങ്ങനെയാണ് 12 പേരെ അവിടെ ജീവപര്യന്തം കഠിന തടവിഞ്ഞ് പക്ഷേ. അപ്പം തന്നെ അതിലേക്ക് സൂചന കിട്ടി പാർട്ടി സംവിധാനം ആണ്. വളരെ കൃത്യമായിട്ട് നമുക്ക് കുറച്ച് ഒന്നൊന്നരയാഴ്ച കൊണ്ട് മുഴുവൻ എവിഡൻസും നമുക്ക് ശേഖരിക്കാൻ പറ്റി. ബെസ്റ്റ് ടീമായിരുന്നു അവിടെ അന്വേഷണം നടത്തി. ഷൗക്കത്തൊക്കെ ആയിരുന്നു, ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു. അവസാനം ഓടി രക്ഷപ്പെടേണ്ടി വന്നു. NIA പോയി. NIA പോയത് ഷൗക്കത്താലി തന്നെ. ഞാനത് രഹസ്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. ഷൗക്കത്താലി എഫിഷ്യൻ്റായിട്ടുള്ള ഓഫീസറല്ലേ. അവർ ഈ മുഴക്കൊടി മലയിൽ പോയി കൊടിസുനിയൊക്കെ പിടിക്കാൻ പോയത് സത്യം പറഞ്ഞ ചരിത്രത്തിലൊരു റെക്കോർഡാണ്. അവർക്ക് എങ്ങനെ സൂചന കിട്ടിയെന്നല്ലോ അറിയോ? അന്ന് അങ്ങനെ ഉണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഇല്ല, അതിങ്ങനെ സാർ അറിഞ്ഞിരുന്നോ? ഈ അവരവിടെ പോകുന്ന കാര്യം അറിഞ്ഞിരുന്നു? പോകുന്ന എനിക്കറിയാം. പറഞ്ഞിരുന്നു ഞാൻ പോകുന്ന എനിക്കറിയാം. ഒരിടത്ത് അവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോകുമെന്നറിയാം. അവർ കൈലിമുണ്ടൊക്കെ എടുത്ത് തലക്കെട്ടുമൊക്കെ കെട്ടി ഒരു കയർ ഇങ്ങനെ ചുറ്റി ഇവിടെ തോളിലിട്ട് ഒരു മഴു അതിങ്ങനെ തോളിലോട്ടിട്ട് ഇവർ 4-5 ആളുകളും കയറി പോവുക. അപ്പോൾ ആര് നോക്കിയാലും മരം വെട്ടുകാരാ. ഇത് മരം വെട്ടാൻ പോകുന്ന നല്ല മനസ്സിലാവുള്ളൂ. ഇവർ നേരെ കയറി മേളിൽ ചെന്നപ്പോൾ ഒരു ചെറിയ സമതലം. ആ സമതലത്തിൻ്റെ അവിടെ ഒരു ചെറിയ താസ്റ്റ് ഷെഡുണ്ട്. ആ ഷെഡിനകത്താണ് ഈ കൊടിസുനിയൊക്കെ വെള്ളം അടിച്ച് കിടക്കുകയാണ് അവിടെ. രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു താഴെ. എന്നിട്ട് ആ മേളിൽ കയറി അവിടെ നോക്കി അവരത് വളഞ്ഞു വളഞ്ഞ്. അപ്പോൾ അവർക്ക് ഇത്രയും പേര് മതിയായിരുന്നു? അല്ല, ബാക്കിയുള്ള ഒരു പേരുടെ പുറകെ വന്നു. ഇവർ മുമ്പിൽ പോയി, ബാക്കിയുള്ള ആളുകൾ പുറകെ വന്നു. ഇവർ വന്ന് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്ത് ഒക്കെ വളഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയുള്ളവർ ആ പരിസര പ്രദേശം എല്ലാം വളഞ്ഞു. വളരെ കറക്റ്റായി അവിടുന്ന് ഇവരെ പിടിക്കുന്നത്.
മഹാസംഭവമായിപ്പോയി. ഈ കൊടിസിനിയിലേക്കൊക്കെ ആ കണക്ഷൻ തന്നെ പോയോ? ഈ പവിത്രനിലൂടെ തന്നെ കൊടിസിനിയിലേക്കും ഈ മനോജിലേക്കൊക്കെ ചെന്ന് കിർമാണിയിലേക്ക് അപ്പം തന്നെ നീങ്ങിയിരുന്നു? അതോ പതിയാണ് അത് എത്തുന്നത്? അല്ല, ഇവരുടെ ലിസ്റ്റ് നമുക്ക് കൃത്യം നേരത്തെ മനസ്സിലായിരുന്നു. ഇതിനകത്ത് ഒരു ഒരു കൊട്ടേഷൻ സംഘത്തിൻ്റെ തലവൻ ആരാണ് എന്ന് കണ്ടാൽ പിന്നെ അതിലെ അംഗങ്ങൾ ആരാണെന്ന് പ്രത്യേകം നോക്കണം. അതൊരു സെപ്പറേറ്റ് സെറ്റാണ്. അവരുടെ ഒരു കൗണ്ടർ കൊട്ടേഷൻ സെറ്റ് ഉണ്ടാവും. ആ കൗണ്ടർ കൊട്ടേഷൻ സെറ്റിനും ഈ പറഞ്ഞ പോലെ തലവൻ ആരാണ് എന്ന് കണ്ടാൽ ഇനിയാളുടെ കൊട്ടേഷൻ സെറ്റാണ്. അതിനകത്ത് 8 പേര്, 10 പേര്, 12 പേരുണ്ടാവും. അത് പക്ഷേ പേരറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ തലവൻ ആരാണെന്ന് അറിഞ്ഞാൽ മതി. കൊടിസിനിയുടെ ടീമെന്ന് പറഞ്ഞാൽ ആ ടീമിൽ വരുന്ന ഇന്നവരൊക്കെ ആകും. അത് ഈ ക്രിമാണി മൈനോരുണ്ട്, ട്രൗസർ മാനേജർ ഉണ്ടാവും, ഇങ്ങനെ പലരുണ്ടാവും. ഇങ്ങനെ കറക്റ്റായിട്ട് അത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എളുപ്പമായി നമുക്ക്. എനിക്ക് മനസ്സിലാവാതെ ഈ ടി പി എ പോലൊരാളെ കൊന്നിട്ട് ഇവർ ഇന്നോവ എന്തുകൊണ്ടായിരിക്കും അവിടെ കൊണ്ടിട്ട്? അവർക്ക് വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടായിരിക്കും. വേറെ എവിടെ കൊണ്ടുപോയാൽ? മെയിൻ റോഡിൽ കൂടെ കൊണ്ടുപോയി അവിടെ വെച്ച് പിടിക്കുകയല്ലേ? അതുകൊണ്ട് അതാണ് ബ്ലോക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഓ മനസ്സിലായി. ഞാനിത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് അവരെ ഇവിടെ. ഈ വണ്ടിയാണ് നമ്മുടെ ഏറ്റവും വലിയ എവിഡൻസ്. മനസ്സിലായി. ഈ വണ്ടി വേണമെന്നൊരു അവരുടെ മനസ്സിലിരുന്ന പ്ലാൻ, ഈ വണ്ടി നേരെ മംഗലാപുരത്ത് കടത്തിവിടുക, എന്നിട്ട് പൊളിച്ച് കൊണ്ടുപോവുക, പൊളിച്ച് കളയുക, അതായിരുന്നു അവരുടെ പ്ലാൻ. അതിനെ തടഞ്ഞു. അത് തടഞ്ഞിട്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്തു. അപ്പുറേക്കൊക്കെ കണ്ണൂർ ഇപ്പുറമൊക്കെ ചെയ്തു മുഴുവൻ. അത് 1000 പോലീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഇന്നോവയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ പരിശോധിക്കാനെളുപ്പം എളുപ്പമാണ്. അപ്പോൾ അത് വെച്ച് കൃത്യമായിട്ട് നോക്കി ഈ വണ്ടി പോകാതെ ഇരുന്നത് കൊണ്ട് ആ എവിഡൻസ് നമ്മുടെ കയ്യിൽ വന്നു. അതുകൊണ്ട് വണ്ടി രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ഇവർ വണ്ടി അടി കൊണ്ടിട്ടത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് കയറി പിടിക്കാൻ പറ്റി. ഈ കണ്ണൂരിൽ ഇത്തരം കൊട്ടേഷൻ പൊളിറ്റിക്കൽ കൊലപാതകം നടന്ന കൊട്ടേഷൻ സംഘങ്ങളുടെ ഭാഗമാണ് ഇവർ. അപ്പോൾ അപ്രതീക്ഷിതമായാണ് ഇവർ പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് പോലീസൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനമാണല്ലോ. അപ്പം ഇവരെ പെട്ടെന്ന് പിടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയും ഹൈ പ്രൊഫൈൽ ഒരു കൊല, അത് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദമോ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? സമ്മർദ്ദമുണ്ട്. പക്ഷേ അതിനേക്കാൾ നമ്മളുടെ ഒരു എൻത്യൂസിയസം ഉണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അതുണ്ടാവണം. നമ്മളൊരു കാര്യത്തിൽ, എനിക്ക് അതിനിടെ 1-2 പേരെ എന്നെ കളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടെലിഫോൺ കോള് എനിക്ക്, ഞാനപ്പോൾ ഇവിടെ തിരുവനന്തപുരത്താണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഇന്നയാളിനെ കുടിസുനിയൊക്കെ തപ്പി പോലീസിനെ വിട്ടിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങളാരാ? അത് ഞാൻ നിങ്ങളോട് പുറകെ പറയാം. ഞാൻ ഒരു എന്താ കാര്യം, നിങ്ങൾക്ക് അയാളെ കിട്ടുന്ന പ്രശ്നമില്ല, ഞങ്ങളയാളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇവരുടെ വേറൊരു സെറ്റുകാരുണ്ട്, ഞങ്ങളുടെ അവർ വന്ന് ഞങ്ങളുടെ ചില ആളുകളെ നേരത്തെ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവനെ പിടിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ്, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടണം എന്നിവരിങ്ങോട്ട് പറയുന്നു. അപ്പം ഞാനിത് ആദ്യം എന്നെ കളിപ്പിക്കാൻ തന്നെയാണ് എന്ന് നമ്മളുടെ ഒരു മുൻവിധിയോട് കൂടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ എവിടെ നിന്ന് വിളിക്കുന്നത്, ഏതാ വിളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അതൊക്കെ എന്നെ വിളിച്ച ആ നമ്പര് നമ്മൾ പോലീസിൽ കൂടെ കൊടുത്തിട്ട് ആ നമ്പർ ആരുടേതാണെന്ന് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. പിറ്റേ ദിവസം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 9 മണിയിൽ നിന്ന് ഫിക്സ് ചെയ്തു. 9 മണിക്ക് വീണ്ടും അവരെന്നെ വിളിച്ചു. അപ്പോഴേക്കും സെൻകുമാറാണ് നമ്മളുടെ ഇൻ്റലിജൻസിൻ്റെ ചാർജ് ഉള്ളത്. ഇൻ്റലിജൻസ്? അതെ, ഞാൻ സെൻകുമാറിനെ കൂടെ വിളിച്ച് ഇരുത്തി. ഇവർ വിളിച്ച സമയത്ത് അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു സ്ഥലത്തുണ്ട്, ബോംബെയിൽ ഇവരൊരു സ്ഥലത്തുണ്ട്, നിങ്ങൾ വിട്ടിരിക്കുന്ന പോലീസ് അവരെ കണ്ടുപിടിക്കുകയില്ല, പക്ഷേ അത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, നിങ്ങൾ വേറൊന്നും വേണ്ട, ഞങ്ങളവിടെ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ഇന്ന ഹോട്ടലിൻ്റെ പടിക്ക് നിന്നാൽ മതി, ഞങ്ങളുടെ ബൈക്കിൽ ചുമല ഷർട്ടിട്ട് ഒരാൾ വരും, നിങ്ങളെ അവരൊരു ഒരു ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞ് കാണിക്കും, അതനുസരിച്ച് ആ ഇതിൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ പോയാൽ അവരൊളിച്ചിരിക്കുന്ന ഹോട്ടലിൻ്റെ അടിയിലെത്തിക്കാം, പിന്നെ പിടിക്കുന്നത് നിങ്ങളുടെ മിടുക്ക് പോലിരിക്കുമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് 3,000 രൂപ വേണം എന്ന് പറഞ്ഞു. എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 25,000 രൂപ ആദ്യം. അപ്പോൾ ഞാൻ സെൻകുമാറിനോട് ചോദിച്ചു, ഇവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 25,000, സാറേ അതിന് നമുക്കതിന് പ്രൊവിഷൻ ഉണ്ട് എന്ന് പറഞ്ഞ്, ഏത് ബാങ്കിലാണെന്ന് ചോദിച്ചു. അതൊക്കെ ചോദിക്കുന്നത് ഇവരുടെ ഐഡൻറ്റിഫിക്കേഷൻ കിട്ടാനും. അപ്പോൾ പറഞ്ഞു, ഇന്ന ബാങ്ക് ഇവിടെ കൂത്തുപറമ്പിലെ ഇന്ന ബാങ്കിൽ അക്കൗണ്ട് നമ്പർ തരാൻ പറഞ്ഞു. അക്കൗണ്ട് നമ്പർ തന്നു. ആ അക്കൗണ്ട് നമ്പറിൽ നമ്മൾ ഈ തുക അയച്ചു കൊടുത്തു. തുക അയച്ചു കൊടുത്തിട്ട് നമ്മൾ താഴെ പോലീസിനെ കൂടെ നിർത്തി. കാരണം ഈ ബാങ്കിൻ്റെ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ, ഈ കാശ് മേടിക്കാൻ ചെക്ക് മാറാൻ ആൾ വരുമല്ലോ. എന്നിട്ട് അവിടെ ബോംബെയിൽ ചെന്നിട്ട് ഇവർ തപ്പി നടന്നിട്ട് കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോഴേക്കും നമ്മളെ കളിപ്പിച്ചു എന്നുള്ളത് കൃത്യമായല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഈ ചെക്കിന്.
ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് അറിയാതെ ഈ ചെക്ക് കൈവശമുള്ളവൻ ചെക്കും കൊണ്ടുവന്നു പിടിച്ചു, അവിടെ വെച്ച് പിടിച്ചു. അവിടെ വെച്ച് പിടിച്ച് പിന്നെ പോലീസല്ലേ സ്വാഭാവികമായി, അല്ല അവൻ അവൻ ഒരു ബന്ധവും ഇതുമായിട്ട് ചുമ്മാ കാശടിക്കാൻ വേണ്ടി കാശടിക്കാൻ വേണ്ടി ചെയ്താ നമ്മുടെ സമയം നമ്മളൊന്ന് മിസ്ഗൈഡ് ചെയ്തു. കേരള പോലീസിൻ്റെ കാശടിക്കാൻ ശ്രമിച്ചാൽ എന്തൊരു കട്ടാണ്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കരുതല്ല. അല്ല അവൻ ഇത് കാശടിക്കാൻ ചെയ്താ. അപ്പോൾ പക്ഷെ പിടിച്ചവനെ അകത്തിട്ട് അവൻ്റെ എതിരെ കേസെടുത്തു, അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ. അത് അതിൻ്റെ വഴി നല്ല ബുദ്ധിമാന്മാരാണല്ലേ. ഓ എല്ലാ കള്ളന്മാരല്ലേ. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് സമൂഹം ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ ടി പി കൊലപാതക കേസിൽ ഉന്നത രാഷ്ട്രീയക്കാരുണ്ടെന്ന്, എന്തുകൊണ്ട് അവിടേക്ക് ഇത് എത്തിയില്ല? എനിക്ക് എന്നെയോട് പലരും ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്, ഇവർക്ക് ആ അന്നത്തെ രീതി ഇന്ന് മാറിയിട്ടുണ്ടാകാം. ഒരു ടെലഫോൺ, ഒരു സിം കാർഡ്, അതിനകത്തുനിന്ന് ഒറ്റ വിളിയേ വരൂ, രണ്ടാമത്തെ വിളിയില്ല. അങ്ങനെയാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ പിന്നാലെ നോക്കി വന്നപ്പം ഒരു തലമുറയേ ഉള്ളത്, അതിൻ്റെ മേളിലോട്ടൊന്നുമില്ല. ഇല്ല പലരും പറഞ്ഞു നിങ്ങൾ അത് അവർക്ക് സൗജന്യം കാണിച്ചില്ലേ, അവരെ വിട്ടില്ലേ, ഒത്തുകളിച്ചില്ലേ, ഒത്തുതീർപ്പുണ്ടാക്കിയില്ല. അങ്ങനെ ചോദ്യം, ഒരൊത്തുതീർപ്പുമില്ല അന്വേഷിച്ച. അതേസമയം നമ്മളൊരു കാര്യമുണ്ട്, അതാണ് ഞാൻ നീതിബോധം എന്ന് പറഞ്ഞത്. തെളിവില്ലാതെ ഒരാളിനെ തൊടുന്ന പ്രശ്നവും ഇല്ല. വേണമെങ്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് എഴുതി ചേർത്ത് അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. തെളിവില്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്യത്തുമില്ല. ഇവിടെ നേരത്തെ ഞാൻ അതിൻ്റെ ആളിൻ്റെ പേര് പറയുന്നത് ശരിയല്ല. കണ്ണൂരൊരു സുകുമാരൻ എന്ന് പറയുന്ന ഒരു DYSP ഉണ്ട്. സുകുമാരൻ നമ്മളുടെയൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള സ്നേഹമുള്ള ആളാണ്. സുകുമാരൻ ചില ആളുകളെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കി ചെന്നപ്പോൾ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ, ആ മകനെ ഒരു പ്രതിയാക്കി ഒരു പെറ്റീഷൻ എഴുതി മേടിച്ചു, ഒരു പെൺകുട്ടി അവമാനിച്ചു എന്ന് പറഞ്ഞുള്ളത്. എന്നിട്ട് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഈ പയ്യനെ വിളിച്ച് വരുത്തിയിട്ട് അത് ഫോൾസ് പെറ്റീഷനാണ്, അതാണ് ആലോചിച്ചോണം. നമ്മൾ അവിടെയാണ് നമ്മുടെ നീതി കാണിക്കേണ്ടത്. ആ പെറ്റീഷൻ അന്വേഷിക്കാൻ വേണ്ടി ഈ ആളിനെ വിളിച്ച് വരുത്തുന്നു. ഞാൻ പല സോഴ്സിൽ നോക്കി, അവർ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇത് കള്ള പെറ്റീഷനാണ്, ഇവനെ പിടിക്കാൻ വേണ്ടി മാത്രം ഈ പെൺകുട്ടിയെ ആയുധമാക്കിയതാണ്, അതുകൊണ്ട് അതിനകത്ത് നമ്മളൊരു മര്യാദ കാണിക്കേണ്ടത് ശരിയാണ് എന്ന് പറഞ്ഞു. ഞാൻ സുകുമാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സുകുമാരൻ ഇങ്ങനെ എനിക്കൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഉണ്ട് സാറേ, ഒരു തരത്തിൽ ഞങ്ങളൊരു പെറ്റീഷൻ ഒക്കെ ഒപ്പിച്ചെടുത്താമെന്ന് പറയും. ഞാൻ പറയാം, എന്തിനാ അത് ഒപ്പിക്കുന്നത്? പോകുന്നത് നമ്മളങ്ങനെ ചെയ്യരുതല്ലോ. നമ്മളങ്ങനെ ഒരുത്തൻ്റെ ജീവനിട്ട് പന്താടുന്നത് ശരിയല്ലല്ലോ. പൊളിറ്റിക്സ് എന്തോ അത് എവിടെയും വരട്ടെ, അത് വേറെ പ്രശ്നം. പക്ഷേ ഒരാളുടെ ജീവൻ നമുക്ക് പന്താടാൻ പറ്റുകയില്ല. അല്ല സാർ, അതെങ്കിലേ ഇവനെയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് നോക്കേണ്ട കാര്യം. സുകുമാരനോട് ഒരു സ്ട്രെയിറ്റായിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, അവൻ കുറ്റക്കാരനാണോ ഇതിൽ? ഇല്ല സാറേ, അവൻ കുറ്റക്കാരനല്ല. ഞാൻ പറയും, എന്നാൽ പിന്നെ അവനെ പ്രതിയാക്കി കേസെടുക്കാൻ പറ്റില്ല. ഉറ്റുകാരണം പക്ഷേ അപ്പോൾ പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. പുള്ളി കൂടുതൽ പുള്ളിയെ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്തതാ. ഞാനും അത് സപ്പോർട്ട് ചെയ്തേക്കൊന്ന് പുള്ളി അനുമാനിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല, അതൊരിക്കലും നമുക്ക് ഉതകുന്നതല്ല. അങ്ങനെ ആ കേസിൽ നിന്ന് ആ ആളിനെ യഥാർത്ഥത്തിൽ കള്ളക്കേസാണ് നമ്മളാ കള്ളക്കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തത്. നമ്മളൊരു കാര്യത്തിലും അതേ സമയം നമ്മളെ പിടിച്ച കേസുകൾ വളരെ കൃത്യമാണ്, അവർ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളാണ്. ചില ആളുകൾ ചോദിക്കുന്നത് കുറ്റം ചെയ്തില്ലെങ്കിലും ഇത് മേളിലോട്ട് അങ്ങ് കയറ്റിയാൽ പോരെയെന്ന് ചോദിച്ചു, അത് ശരിയല്ല. അത് നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അല്ല, ഞാൻ ചോദിച്ചൊരു കാര്യം, ഈ കൊലപാതകം മാത്രമല്ല കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സൂചന അന്വേഷിച്ചത്? ഈ കൊലപാതകം മാത്രമല്ല, പാർട്ടി അറിഞ്ഞാണ് നടക്കുന്നത്. പക്ഷേ പ്രശ്നം, പാർട്ടി ഒരിക്കലും അത് ഓൺ ചെയ്യാറില്ല. ഇല്ല, രണ്ട് പ്രതികളെ കൃത്യമായിട്ട് അവർ അറസ്റ്റ് ചെയ്യും, അത് ശരിയായ പ്രതികളായിരിക്കില്ല. അവിടെയാണല്ലേ അങ്ങനെയാണ് ചെയ്യുന്നത്? ശരിയായ പ്രതികളായിരിക്കില്ല. ഇപ്പോൾ ഒരു 5 പ്രതികളുടെ അല്ലെ, 8 പ്രതികളുടെ അല്ലെ, 10 പ്രതികളുടെ പേരുണ്ടെങ്കിൽ ആ പ്രതികളായിട്ട് വരുന്നവൻ നിരപരാധിയായിരിക്കും. കുറ്റം എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോലും, കുറ്റം ചെയ്തവൻ പുറത്താണ്. അവരുടെ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ വരുമ്പോൾ തന്നെ തെറ്റിയല്ലോ, കാരണം ഇവരെ കണ്ടിട്ടില്ലോ ജീവിതത്തിൽ, ആദ്യമല്ലേ ഇവർ കാണുന്നത്. അപ്പോൾ അതോടുകൂടി തന്നെ അത് തെറ്റും.
നമ്മൾ ആ രൂപത്തിലുള്ള നടപടിയിലോട്ട് പോകാൻ പറ്റില്ല. അത് നേരെ കുറ്റക്കാരാണോ? അപ്പോൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഞങ്ങൾ പ്രതികളെ അങ്ങ് ഹാജരാക്കിയേക്കാം, ഞാൻ തന്നെ അങ്ങ് സ്റ്റേഷനിൽ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങളെങ്ങനെ സ്റ്റേഷനിൽ ഹാജരാക്കാനായിട്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങണ്ട, അവർ പോലീസ് തന്നെ പിടിച്ചോളും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ ഒരു പഴയ കീഴ്വഴക്കം അവിടെ ഉണ്ടായിരുന്നു. പലരും അതിൽ തലകുടിച്ചു കൊടുത്തിട്ടുമുണ്ട്. നമ്മളതിനകത്ത് വേറെ ഒരു എക്സസ് ആക്ഷനും ഇല്ല, അതേസമയം ഇനാക്ഷനും ഇല്ല. അതുകൊണ്ടായിരിക്കും കൊലപാതകം നടക്കാതെ പോയത്. അതെ, അതായത് അവർക്ക് മറ്റു പ്രതികളെ കൊണ്ട് ഹാജരാക്കാൻ കഴിയില്ല, കഴിയില്ല എന്നുള്ളതല്ലേ വന്നു. അപ്പോൾ ഈ കണ്ണൂർ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഒറിജിനൽ പ്രതിയെ പിടിക്കുക എന്നുള്ളതാണല്ലേ? അല്ല, കുറ്റം ചെയ്തവരെ പിടിക്കുക. പിടിക്കുക ആ ചില ചില ആളുകൾ പറയും നമുക്ക് ഇഷ്ടമില്ലാത്തവനൊക്കെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടേ നടക്കും. അത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. പി ജയരാജന് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ കൈയുണ്ടെന്നാണ് പ്രതിപക്ഷം അല്ലെങ്കിൽ സാധാരണക്കാർ വല്ല ആഭ്യന്തരമന്ത്രി എന്ന കാലയളവിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനതിനകത്തൊന്നും പറയുന്നില്ല. കാരണം ഒരു പഴയ ഈ ഒരു അങ്ങനെ ഞാനൊരു രൂപത്തിലേക്ക് പോകുന്നത് ശരിയല്ല. നമ്മളെല്ലാ ആളുകളും നന്നായി നിൽക്കണമെന്നും നമ്മളുടെ ഒരു നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സഹകരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഞാൻ വ്യക്തിഗതമായി ഓരോരുത്തരെ കുറ്റപ്പെടുത്തി പറയുന്നത് ശരിയല്ല. പിണറായി വിജയൻ്റെ ഭരണത്തെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് ഭരണത്തെ യഥാർത്ഥത്തിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായത് നമ്മുടെ തമിഴ് സിനിമ കാണുന്ന പോലെ ഇരിക്കും. ഭയങ്കര പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. നല്ല ഇടിയന്മാരൊക്കെ വന്ന് ഇടി തൊഴി ബഹളം ഡാൻസ് എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഐറ്റമായിട്ടാണ് ഈ ഭരണം നിൽക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ബേസിക് ഇഷ്യൂവിനെ ഇവർക്ക് തൊടാൻ പറ്റിയിട്ടില്ല. കേരളത്തിൻ്റെ ബേസിക് ഇഷ്യൂ എന്താണ്? കേരളത്തിൽ കടക്കണി കൂടുകയാണ്. 300,000 കോടി രൂപയാണ് കേരളം കടത്തിൽ നിൽക്കുന്നത്. ഇനിയും കടം മേടിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കടം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യത നമുക്കുണ്ട്. നമ്മളുടെ ഖജനാവിൽ നിന്ന് വേണം ഈ തിരിച്ചടവ് നടത്താൻ. അതിന് നമ്മുടെ ഖജനാവിലൊന്നുമില്ല. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഒരു യഥാർത്ഥത്തിൽ ഒരു 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 ഷോ മാത്രമാണ്. ആ ഷോ കൊണ്ടൊന്നും കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ബേസിക് ഇഷ്യൂയിലോട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള സാമ്പത്തികമായ ക്രൂരകൃത്യങ്ങൾ നമ്മൾ കാണുന്നത്. ഒരിക്കലും ഒരു ഗവൺമെൻറ് ചെയ്യരുത്. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ ചോദിച്ചല്ലോ കിഫ്ബിയുടെ കാര്യത്തിന് എന്ത് കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ടുള്ള സപ്പോർട്ടുള്ളതെന്ന് ചോദിച്ചു. അത് സത്യമല്ലേ? ഉടനെ അവർക്കെതിരെ നാലെണ്ണം ചീത്തവിളി. ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാം നിർമ്മലാ സീതാരാമൻ്റെ പേര് പറയാൻ കാരണം ഞങ്ങൾ അവരുമായിട്ടുള്ള പറഞ്ഞു ചുമ്മാ അത് പറയാൻ പറയാം പടക്കടിക്കുകയാണ്. രാവിലെ എഴുതേറ്റിരുന്ന് ഇങ്ങനെ കോൺഗ്രസ് എങ്ങനെ നോണ പറയാം അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഒരു ഒരു ഗിമിക്സ് ഒന്നും കാണിച്ച് കേരളത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയില്ല. വളരെ അപകടകരമാണ്. ചെറിയ അപകടമല്ല, വലിയ അപകടകരമാണ്. ഈ കിഫ്ബി ഒരു കുഴപ്പക്കാരൻ തന്നെയാണോ വിശ്വസിക്കുക? ഇതിനുള്ള ഒന്ന്, ഇതിൻ്റെ പണം മേടിച്ചിട്ട് എന്താ, ഇതിൻ്റെ ഓഡിറ്റ് എന്താ, എക്സ്പെൻഡിച്ചർ എങ്ങനെ പോകുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ, പ്രോജക്റ്റുകൾ ആരപ്രൂവ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടോ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ബാധ്യത എന്താ, ലെജിസ്ലേച്ചറിനുള്ള ബാധ്യത എന്താ? ഈ ഇതിപ്പം തോമസ് ഐസക്ക് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സ്വത്ത് പോലെ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടും അതിൻ്റെ പേരിൽ കുറേ പരസ്യം കൊടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. നിയമസഭയ്ക്ക് എന്താ ഇതിനോടുള്ള ബാധ്യത? ഒന്നുമില്ല. നിയമസഭയ്ക്ക് പുറത്താണ്. അതോടൊപ്പം തന്നെ ഏത് വകുപ്പ്, ആ വകുപ്പിനെന്താ ബാധ്യത? ഇപ്പോൾ റോഡ് പണിയാണെങ്കിൽ റോഡിൻ്റെ ഏത് ഭരണഘടനാപരമായി ആ റോഡിൻ്റെ കാര്യം നിർവഹിക്കേണ്ടതാരാ? പി ഡബ്ല്യു ഡി വകുപ്പല്ലേ? പി ഡബ്ല്യു ഡി വകുപ്പിന് ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? സുധാകരൻ തന്നെ പറഞ്ഞത് കിഫ്ബി എന്നല്ല കിംബി എന്നാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളിക്ക് അത്ര അവജ്ഞയാണ് ഇതിനെക്കുറിച്ച് ആ നിലയിലെല്ലാം നിൽക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒന്നും പിടികിട്ടാത്തതുകൊണ്ടായിരിക്കും ഈ കിഫ്ബി എന്നത് മനസ്സിലാവുന്നില്ലായിരിക്കും. പലതും അങ്ങേർക്ക് അറിയുന്നില്ല തോന്നുന്നല്ലേ. എനിക്ക് ഒന്ന് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലായിരിക്കും പല കാര്യം പുള്ളിതെല്ലാം. ആ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. നല്ല തിളങ്ങുന്ന റോഡുകളുടെ പടമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതാ കേരളത്തിൽ വരാൻ പോകുന്നതൊക്കെ പറഞ്ഞപ്പോൾ ഏത് മുഖ്യമന്ത്രി ഇളകാതിരിക്കുന്നത്? അങ്ങനെ പോയി വീണതാ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ എങ്ങനെ വിലയിരുത്തുന്നു? പോലീസിൻ്റെ മേലെ സ്വാധീനമില്ല. ഇല്ല ഇല്ല. പക്ഷെ അദ്ദേഹം ഭയങ്കര ഇരട്ടച്ചങ്കനാണല്ലോ. അതൊക്കെയാണ്, അത് പുള്ളി അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി ആരൊക്കെ പറയുന്നതാണ്. അതൊന്നുമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ നാട്ടിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ അദ്ദേഹം വേറെ ആരെയെങ്കിലും വെച്ചൊന്നറിയണ്ടേ? പോലീസ് റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ച് തന്നാൽ മതിയോ? പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിക്കുകയാണെങ്കിൽ അതുപോലുള്ള ക്രെഡിബിലിറ്റിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ പണിയേൽപ്പിക്കണ്ടേ? അതുമില്ല. നോൺ ക്രെഡിബിളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ
അത് വെച്ചിട്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീ നിഗമനത്തിലെത്തിയാൽ എവിടെ പോയി നിൽക്കാൻ പറ്റും? നമ്മളുടെ ഇവിടെ ആ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്നില്ലേ? രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിനകത്ത് ആദ്യം നിഷേധിച്ചതാണ് ഇവർ. അതെ, കാരണം പോലീസ് കൊടുത്ത റിപ്പോർട്ട് അതാ രാജ്കുമാറിന് വേറെ എന്തോ അസുഖമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം എന്തായി? അവർ കുറേ പേരെ പിരിച്ചുവിട്ടു. അവിടുത്തെ എസ് പി അടക്കമുള്ള ആളുകൾ കേസെടുത്തു. കൊലപാതക കുറ്റത്തിന് അവർ കേസിൽ അവസാനം എടുക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അത് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദവും മാധ്യമങ്ങൾ എടുത്ത ഒരു നിതാന്ത ജാഗ്രത. ഇതിൻ്റെ രണ്ടിൻ്റെയും മുമ്പിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞു കൊടുത്ത ആളുകൾ അവർ കറക്റ്റായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമെന്ന് അദ്ദേഹം എന്തുകൊണ്ട് ഇൻസ്ട്രക്റ്റ് ചെയ്തില്ല? അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു കോട്ടയ്ക്കകത്ത് അകപ്പെട്ട് നിൽക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഇവർ കൊടുക്കുന്ന റോങ് ഇൻഫർമേഷൻസാണ് അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ആ കോട്ടയ്ക്ക് പുറത്ത് കടന്നെങ്കിലേ ഈ പുറംലോകം എന്താണെന്നും ഇവിടുത്തെ ശുദ്ധവായു എന്താണെന്നുള്ളതും അറിയാൻ പറ്റൂ. ഇതൊരു വലിയൊരു വിഷയം തന്നെയാണല്ലേ. വാസ്തവത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയുക എന്നുള്ളത്, അതറിയുന്നില്ല. ഇൻഫർമേഷൻ കിട്ടണം, വിശ്വസിക്കുക. അതെ, ആ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതിൽ ഒരാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അകത്തായിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന അകത്തല്ലേ കിടക്കുന്നത്? ഇവരുടെ ഇൻഫർമേഷൻ്റെ പുറത്താണ് ഈ കേരളം നയിക്കുന്നതെങ്കിൽ ഈ കേരളത്തിലെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടേയിരുന്നത്? ഇരുട്ടിലോട്ടല്ലേ? അതെ, ഞാൻ പറയുന്നത് ശിവശങ്കരനും ഒത്തിരി പേരുണ്ടല്ലോ, ഒത്തിരി സംഭവങ്ങളുണ്ടല്ലോ. ഈ ഉപദേശികൾ ഒരു കുഴപ്പമായി കാണും. മറ്റേ പല ആളുകളും ഇപ്പോൾ ഉപദേശികളുടെ പേരേ കേൾക്കുന്നില്ല, അവരൊക്കെ നിഷ്ക്രമിച്ചു. ഇപ്പോൾ ഉപദേശം വിട്ടിട്ട് അവർ വേറെ വഴിക്ക് പോയി. ആ കാരണം നല്ല കാലം ഉണ്ടാകുമ്പോൾ ചുറ്റും കൂടി ഇങ്ങനെ പൊക്കി പൊക്കി പറയാൻ കൂടുതൽ ആളുണ്ടാവും. സംഗതി ഷെയ്ക്കാണെന്ന് കണ്ടാൽ ഉപദേശിയൊക്കെ സ്ഥലമിടും, ഉപദേശി വേറെ സ്ഥലത്തായിരിക്കും. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക? അത് നമ്മുടെ പാർട്ടിയെ തീരുമാനിക്കുക. കാരണം മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിച്ച് ഒരു തെരഞ്ഞെടുപ്പിലോട്ട് പോയത് കേരളത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ യോഗ്യന്മാരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നേതൃത്വത്തിലുണ്ട്. ആരുടെ മേളിലാണ് ഈ വിരൽ ചൂണ്ടുക എന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. ആ യോഗ്യന്മാരോട് അങ്ങുണ്ടോ? ഞാൻ ഇല്ല, ഞാനൊരു പാവപ്പ, ഞാനിങ്ങനെ ഒരു സാധു ഇങ്ങനെ ആയിക്കോട്ടെ. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണം എന്നാ? ഞാൻ എനിക്ക് എൻ്റെ കുടുംബം തന്നെ ഒരു കോൺഗ്രസ് ഫാമിലിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വന്നുവിട്ടിരിക്കുന്ന ആ നിലയിലാണ്. പിന്നെ എൻ്റെ ഒരു സഹോദരത്വം മുഴുവൻ അങ്ങനെ ഒരു നിലയിലാണ്. ചെറുപ്പകാലം മുതൽ നമ്മളുടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മൻചാണ്ടി ആകട്ടെ, നമ്മളുടെ ആ കാലഘട്ടത്തിലെ ആളുകളുണ്ട്, അവരൊക്കെ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധം ഒരു അടിയുറച്ച രാഷ്ട്രീയക്കാരനായിട്ട് മാറാനെ സഹായിച്ചു. അതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഞങ്ങൾ വന്ന ആ കൂട്ടുകെട്ട് ഒരിക്കലും പിരിയാത്ത ഒരു കൂട്ടുകെട്ടായിരുന്നു. ഇപ്പോഴാണ് പലരും പലയിടത്തായി പോയത് കൊണ്ടാണ് വന്നത്. ഒരു എ കെ ആൻ്റണി വയലാർജി അതിനേക്കാൾ സീനിയറാണ്. എം എ ജോൺ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളാണ്. അല്ല, അവരൊക്കെ നിങ്ങളുടെ സീനിയേഴ്സ് അല്ലേ? അതെ, സീനിയേഴ്സാണ്. അവരുടെ ഞങ്ങളെ ഫോളോവേഴ്സ് അല്ല. ഉമ്മൻചാണ്ടി, പി സി ചാക്കോ, എം എം ഹസൻ, കെ സി ജോസഫ്, വി എം സുധീരൻ, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകളുടെ ഒരു ടീം ഞങ്ങൾക്ക് ചെറുപ്പകാലം മുതലേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഈ ബാലജനസഖ്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ബാലജനസഖ്യത്തിലുണ്ടോ? ഉണ്ടായിരുന്നു. അതിൽ സീനിയേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവർ ഉമ്മൻചാണ്ടി തൊട്ട് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നല്ല ക്ലോസ് അസോസിയേഷൻ ഉണ്ടായി. ആ അസോസിയേഷനിൽ പെട്ട് ഞാനും വന്നു. ഇങ്ങനെ വെള്ളത്തിൻ്റെ പിന്നാലെ മീനും എന്ന് പറയുന്നത് പോലെ ഞാനും ആ കൂട്ടത്തിൽ തന്നെ മുന്നോട്ട്. കുടുംബത്തിൻ്റെ പിന്തുണ പൂർണ്ണമായിട്ട്. മക്കൾ എന്ത് ചെയ്യുന്നു? എൻ്റെ മക്കൾ, മൂന്ന് മക്കളാണ്. രണ്ടുപേരും അമേരിക്കയിലാണ്. മൂന്നാമത്തെ പഠിച്ച് അവരുടെ ജോലി കത്തി അവർ പോയതാണ്? അതെ, മൂന്നാമത്തെ അമേരിക്കയിൽ റോച്ചസ്റ്ററിൽ നിന്ന് എം എസ് കഴിഞ്ഞ് അവൻ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനം നടത്തി കഴിയുകയാണ്. മൂത്തവന് ഡോക്ടറേറ്റ് കഴിഞ്ഞു, അവൻ അവിടുത്തെ നല്ല നിലയിലാണ്. രാഷ്ട്രീയത്തിലേക്കില്ല അവരാരും, അവരിങ്ങനെ നിൽക്കുകയാണ്. ഇളയ മകൻ മാത്രം സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഉണ്ട്. നാട്ടിലുണ്ടോ? ഉണ്ട്. ജോലിയാണോ? അല്ല, അവൻ ഒരു ഇതാണ്, അവൻ്റെ ഒരു സ്ഥാപനമുണ്ട്. സാറിൻ്റെ കുടുംബ ഭാര്യ വീട്ടുകാർക്ക് ചില RSS ബന്ധമുണ്ടെന്ന് കാര്യമുള്ള ആരും വിളിക്കുന്നു? ഒരാളും ഇല്ല, എൻ്റെ കൂട്ടത്തിലില്ല. പിന്നെ ഏതെങ്കിലും വീട്ടിലെ അങ്ങനെ തൊട്ട് ആ വീടിൻ്റെ അയലോക്കത്ത് താമസിച്ച് അവരുടെ വീടിൻ്റെ അപ്പുറത്തേക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ വളഞ്ഞു വളഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാ ആശംസകളും, വിജയിക്കട്ടെ, എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു.